ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഏഗൺ ഫാമിലി അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏഗണിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ മക്കളെ നമുക്കറിയാം ഒക്കെ ഇതാ അടുത്തു അപ്പോൾ അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പേടിയൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പേടി വേണ്ട അല്ലേ നമുക്ക് എടുക്കുന്ന വീഡിയോസ് വരുന്നതിനനുസരിച്ചൊക്കെ ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചു ഓരോന്നിനും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിന് ഒരു നോട്ട് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിന്റ് ആക്കി ചെയ്ത് വയ്ക്കുക ഇന്ന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അല്ലേ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഒരു ചാപ്റ്റർ അങ്ങ് പഠിക്കാൻ പോവാണ് അപ്പോൾ ഇതിലും മെസ്സ് പറയുന്നത് പോയിന്റ് അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം മലയാളമാണ് നന്നായിട്ട് ആശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് ഉത്തരം വളരെ ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ എഴുതി എഴുതി പോകാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ എഴുതി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം മലയാളത്തിൽ അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ആ വാഴവെട്ട് എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്നത് വളരെ ആയിട്ട് മീസ് അത് പഠിപ്പിച്ചു തരും നിങ്ങൾ അത് എഴുതി എടുത്തോളണം ഓക്കെ അപ്പം വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അല്ലേ യെസ് മറന്നോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി ഓക്കെ അപ്പോൾ നമ്മൾ ആ വാഴ വീട്ടിലേക്ക് കടക്കുകയാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് യെസ് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക വരുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പോൾ മിസ്സിനെ അറിയാമല്ലോ മിസ് അത്രത്തോളം എന്താണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരു മൂന്നാല് വർഷങ്ങളിലായിട്ട് നിരന്തരം ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ നിങ്ങൾ എഴുതി കൊള്ളണം ഓക്കെ ആ വാഴ വെട്ടാൻ കേട്ടല്ലോ എന്താണ് വാഴ വെട്ടാൻ ഓർഡർ പാസ് ആയ കാര്യം തനിക്ക് അറിഞ്ഞുകൂടെ ഈ വാഴയെല്ലാം എന്താണ് വേഗം വെട്ടിക്കൊള്ളണം നമുക്കറിയാം ഇതിലെ കഥാപാത്രമാണ് മറക്കോസ് അദ്ദേഹം എന്താണ് കൃഷിക്കാരനാണ് അദ്ദേഹത്തിന്റെ പറമ്പിൽ അദ്ദേഹം എന്താണ് കഷ്ടപ്പെട്ടിട്ടാണ് വാഴ നടുന്നത് ആ വാഴയാണ് അല്ലേ വാഴ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പോൾ അവളെ ഇല വിറ്റിട്ടും എന്താണ് അതിന്റെ വാഴനാട് വിറ്റിട്ടും മകളായിട്ടുള്ള റാഹേലും എന്താണ് അല്ലെങ്കിൽ മക്കളും മൂന്ന് മക്കളും എന്താണ് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തുട്ട് നാണയം അല്ലെങ്കിൽ ഓരോ തുണ്ട് നാണയം എന്താണ് അവരുടെ ജീവിതവും ഉപാധിയായിരുന്നു അവിടേക്കാണ് അവിടെയൊക്കെ എന്താണ് വാഴയ്ക്ക് രോഗം ബാധിച്ചു ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് ആ വാഴയെല്ലാം വെട്ടണം എന്ന് ഓർഡർ പാസ് ആകുന്നു ആ ഉത്തരവ് എന്താണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ ചോരയില്ലാത്ത രീതിക്ക് എന്താണ് ഉദ്യോഗസ്ഥർ അവരെടുത്ത് പെരുമാറുന്നു ഇതാണ് നമ്മുടെ കഥാസന്ദർഭം അവിടെ റാഹയിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വെട്ടിമാറ്റിയാൽ മതിയോ അല്ലെ കൊറോണ വന്നു നിപ്പ വന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഇതോടെ സൂചിപ്പിക്കാം അപ്പോൾ മനുഷ്യന്മാർക്കും രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങ് കൊന്നാൽ പോരുന്ന പിന്നെ വേറെ ആർക്കും രോഗം വരില്ല പക്ഷെ രോഗം വന്നാൽ നമ്മൾ എന്താണ് ആ രോഗത്തിന്റെ കാരണവും അതിനുള്ള പരിഹാരമാർഗവും ചികിത്സയുമാണ് ചെല്ല ചെയ്യേണ്ടത് അല്ലാതെ രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വെട്ടി മാറ്റുകയല്ല നാം ചെയ്യേണ്ടത് എന്നുള്ള പ്രസക്തമായ ചോദ്യവും എന്താണ് ഈ ഒരു കഥയിലെ അല്ലെ ഏറ്റവും എന്താണ് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് പൊങ്ങി നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ റാഹേൽ എന്താണ് അത്തരത്തിൽ നിന്നും നമുക്ക് ആദ്യ ഭാഗത്തിൽ എന്താണ് ഒരു പെൺകുട്ടിയായിട്ട് അല്ലെ അച്ഛൻ്റെ അനുസരണാശീലമുള്ള മകളായിട്ട് കാണുന്ന റാഹേലിനെ പിന്നീട് എന്താണ് ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമായിട്ട് നമുക്ക് അവളെ കാണാൻ സാധിക്കുന്നു ഒരു പെൺപുലിയായിട്ട് തന്നെ റാഹേലിനെ കാണാൻ സാധിക്കുന്നു രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ വ്യത്യസ്തമായ ഈ കാഴ്ചപ്പാടുകളിൽ തെളിയുന്നത് എന്തെല്ലാം ആയിരത്തി ഇതാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് കേട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിലെ മധ്യതിരുവിതാംകൂറിലെ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയാണ് ആ വാഴവെട്ട് പറയാൻ വിട്ടുപോയി എഴുതിയതാരാണ് പൊൻകുന്നം വർക്കിയാണ് മറന്നു പോകരുത് ഇതായിരിക്കണം നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തുനിന്ന് ഏത് ചോദ്യം വന്നാലും എഴുതേണ്ടത് ആ വാഴയ്ക്ക് രോഗം വ്യാപകമായതിനാൽ കൃഷിക്കാരനായ മർക്കോസ് ചേട്ടൻ്റെ കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ വെട്ടാൻ അധികാരം ആജ്ഞാപിക്കുന്നു വാഴകൾക്ക് രോഗമുണ്ടെന്ന് പറയേണ്ടത് കൃഷിക്കാരനാണ് അല്ലാതെ ഉദ്യോഗസ്ഥരല്ല ഈ നിലപാടാണ് മർക്കോസ് ചേട്ടൻ്റെത് നല്ല കർഷകന് കാർഷിക വിളകൾക്ക് രോഗം വന്നാൽ അത് തിരിച്ചറിയാനാകും മനുഷ്യത്വമില്ലാത്ത നിയമനിർവാഹ് നിർവഹണത്തിൻ്റെ പ്രതിനിധികളാണ് ഉദ്യോഗസ്ഥർ എല്ലാത്തിൽ നിന്നും ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് ലാഭകരമല്ലാത്തതിനെ നിലനിർത്തുന്നത് നഷ്ടമായി ഇക്കൂട്ടർ കരുതുന്നു അധികാരികളുടെ നയങ്ങൾ പലപ്പോഴും കൃഷിയെയും കർഷകനെയും വളർത്താനല്ല തളർത്താനാണ് എന്താണ് ഇടവരുത്തുന്നത് കേട്ടല്ലോ അപ്പൊ അധികാരം അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഇന്നും എന്താണ് കർഷകരോട് കാണിക്കുന്ന ആ ഒരു അനീതി തന്നെയാണ് നമുക്ക് ആ വാഴവെട്ടിൽ കാണാൻ സാധിക്കുന്നത് ഇതായിരിക്കണം നമ്മുടെ ഉത്തരം എൻ്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വ നേരെ കുടിക്കാനില്ല ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് നമുക്കറിയാം വിശന്ന് വലഞ്ഞ് നമ്മുടെ മർക്കോസി ചേട്ടൻ മകളോട് കഞ്ഞിവെള്ളം എടുക്കാൻ പറയുന്ന സമയത്ത് അതിലെങ്ങനെയാണ് ജന്തുക്കൾ ചത്തുകിടന്നിരുന്നു അല്ലേ ചത്തുകിടന്ന് നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിന്ന് ധ്യാനം ചെയ്യല്ലോ അതുപോലെയാണ് ഇവിടെ ജീവികളൊക്കെ എന്താണ് കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ധ്യാനിക്കുന്നതായിട്ടാണ് നമ്മുടെ എന്താണ് അതെ ആര് നമ്മുടെ പൊൻകുന്നമ്പർക്ക് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അത്രത്തോളം എന്താണ് ആ റേഷനരിയിൽ പോലും മായം കലർത്തി തരുന്ന ഈ ഒരു ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണസ്ഥിതിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കൃഷിയെ പ്രാണന തുല്യം സ്നേഹിച്ചിട്ടും പട്ടിണി മാറാത്ത അവസ്ഥയാണ് മർക്കോസിനുള്ളത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കാത്ത പ്രതിഫലം ലഭിക്കാറില്ല ഇത് നാടിന്റെ പൊതു അവസ്ഥയെ സൂചിപ്പിക്കുന്നു കല്ലും നെല്ലും പ്രാണികളും നിറഞ്ഞ റേഷനരിയാണ് പാവങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് വാങ്ങി കഴിക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ വിശപ്പടക്കാൻ മറ്റ് വഴികളൊന്നുമില്ല അല്ലെ പട്ടിണി പാവങ്ങൾക്ക് നമുക്കറിയാം എന്താണ് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്തവർ നമ്മുടെ ഈ ചപ്പ് ചവർ അല്ലെങ്കിൽ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് പോലും എന്താണ് ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് എന്താണ് പണം കൊടുത്ത് വാങ്ങി കഴിക്കാനുള്ള അവസ്ഥയില്ലാത്തത് കൊണ്ടാണ് അതുപോലെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ കിട്ടുന്ന റേഷൻ റേഷനരിയാണ് അവരുടെ ആഹാരം അല്ലെ അവർക്ക് മറുത്തൊന്നും പറയാനോ അത് നിഷേധിക്കാനോ അവർക്ക് ആ സാധിക്കുന്നില്ല കാരണം അതുപോലും ഇല്ലെങ്കിൽ അവർ പട്ടിണിയായി പോകും അപ്പൊ അത് കഴിക്കുക തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ കർഷകരുടെയും സാധാരണക്കാരുടെയും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് ആദ്യകാലത്ത് ഈ മണ്ണിൽ വളമേ വേണ്ടായിരുന്നു ഇപ്പോൾ വളമിട്ടില്ലേൽ ഒരു ചുവട് കപ്പ പോലും പച്ച പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ണെല്ലാം അങ്ങ് നശിപ്പിച്ചാൽ മതിയോ മർക്കോസ് ചേട്ടൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത് കേട്ടല്ലോ ഇവിടെ ഇവർ പറയുന്നതാണ് അല്ലേ മണ്ണൊന്നും ഇതിൽ വിളയുന്നില്ല എന്ന് വിചാരിച്ച് ഇന്നത്തെ മണ്ണ മണ്ണിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ അല്ലേ രാസവസ്തുക്കൾ ഒഴിക്കാതെ ഒരു പച്ചക്കറി പോലും ഉണ്ടാകുന്നില്ല അപ്പോൾ അത്രത്തോളം മണ്ണ് എന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ വൺ മണ്ണിൻ്റെ വള കൂറ് നഷ്ടപ്പെട്ടു മണ്ണ് എന്താണ് കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീർന്നിരിക്കുന്നു ഫലഭൂഷ്ടി നഷ്ടപ്പെട്ട ഈ ഒരു മണ്ണ് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്നാൽ നമ്മുടെ ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല പ്രകൃതിക്കും മണ്ണിനുമുള്ള ഏതൊരു മാറ്റവും സ്പർശിച്ചറിയാൻ പറ്റുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാണ് മണ്ണിനെ അറിയാതെ കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിൽ ജൈവപാരമ്പര്യം തകരുന്നു ഫലഭൂഷ്ടമായ മണ്ണ് വിഷമായി മാറുന്നു രോഗം വന്ന വാഴകളെല്ലാം വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധ ാണ് ഇവിടെ കാണു കാണുന്നത് അല്ലെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ വാഴകൾ ഇവിടെ നട്ടാൽ മണ്ണ് എന്താണ് നശിച്ചു പോകും എന്നാണ് അവരുടെ പക്ഷം അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരോടുള്ള പ്രതിഷേധമാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ഇരുട്ടുള്ള പക്ഷത്താണ് ആ മാവ് പൂത്തത് പാതിര കഴിയുമ്പോൾ നിലാവ് തെളിയും നേരം വെളുത്തതാണെന്ന് വിചാരിച്ച് മാമ്പൂക്കൾ കണ്ണ് തുറക്കും അതരം വിടർത്തും പക്ഷേ ചതിയൻ്റെ മുൻപിലാണ് കണ്ണ് തങ്ങൾ ചിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല നമുക്കറിയാം മാമ്പൂക്കൾ രാത്രി എന്താണ് വിടർന്നു കഴിഞ്ഞാൽ അതൊക്കെ കേടായി ചീത്തയായി താഴ്ത്തു പോവും അപ്പം മാവിൻ്റെ പൂക്കൾ എപ്പോഴാണ് രാവിലെയാണെന്ത് പൂക്കുന്നത് പക്ഷേ ചില മാമ്പൂക്കൾ എങ്ങനെയാണ് ഈ ചന്ദ്രൻ വരുന്ന സമയത്ത് നിലാവ് വരുന്ന സമയത്ത് രാവിലെയാണെന്ന് വിചാരിച്ച് കണ്ണ് തുറത്ത ആ പൂക്കളൊക്കെ അവരോട് ചിരിക്കും ചന്ദ്രനോട് ചിരിക്കും അപ്പോഴാണ് ചതിയാണ് നേരം വെളുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത് നിലാവ് മാമ്പൂവിനെ ചതിക്കും എന്ന മർക്കോസ് ചേട്ടൻ്റെ കഥയിലൂടെ വായനക്കാർക്ക് മനസ്സിലാകുന്നു നിലാവിൽ വിരിയുന്ന മാമ്പൂക്കൾ ഫലം ഫലമായിട്ട് കായ്ക്കാറില്ല അത് മാങ്ങയാവത്തില്ല അത് കൊഴിഞ്ഞു പോകും അപ്പം ഇതിലൂടെ മർക്കോസ് ചേട്ടൻ നല്ലൊരു കർഷകനാണ് എന്ന് തെളിയിക്കുന്ന എന്താണ് ഉദാഹരണങ്ങളാണിതൊക്കെ കാരണം എന്താണ് ഏതൊക്കെ മാസത്തിലാണ് അല്ലെ ചിങ്ങ ചേന നടേണ്ടത് അതുപോലെ തന്നെ മാമ്പൂ എപ്പോഴാണ് വിടരുക ഇതൊക്കെ എന്താണ് ഒരു നല്ല കർഷകനെ ആ പ്രകൃതിയുടെ മാറ്റമാണെങ്കിലും അല്ലെ കൃഷിയുടെ മാറ്റങ്ങളും ഒക്കെ എന്താണ് വിളവിന്റെ മാറ്റങ്ങളും ഒക്കെ മനസ്സിലാകുന്നത് ഒരു നല്ല കർഷകനാണ് ഒരു നല്ല കർഷകൻ തന്നെയാണ് മർക്കോസ് ചേട്ടൻ എന്ന് തെളിയിക്കുന്ന വരികളാണ് ഇവയെല്ലാം ഇനി ആ വാഴവെട്ട് എന്ന കഥയിൽ വാഴകൾക്ക് മനുഷ്യഭാവം കൽപ്പിച്ചിരിക്കുന്നു അല്ല ആണല്ലോ നമുക്കറിയാം വാഴകളെ മർക്കൂസ് ചേട്ടൻ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത് വാഴകൾക്ക് മനുഷ്യഭാവം കൽപ്പിച്ചിരിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ആ വാഴവെട്ട് എന്ന കഥയിൽ കാണാം മറ്റു കഥാപാത്രങ്ങളെ പോലെ വാഴയും കഥയിലെ കഥാപാത്രമായി മാറുന്നു പരിഷ്കാരികളായ ഉദ്യോഗസ്ഥർ വാഴകൾ വെട്ടാൻ എത്തിയപ്പോൾ മറക്കോസ് ചേട്ടനോടൊപ്പം തന്നെ വാഴ തൈകളും അല്ലെ ഈ വാഴയെല്ലാം വെട്ടണം ഞങ്ങൾ വാഴ വെട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുന്ന സമയത്ത് മറക്കോസ് ചേട്ടനോടൊപ്പം തന്നെ വാഴകളും ഞെട്ടുന്നു അപ്പോൾ അല്ലെ ഞെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യഭാവമാണ് അതും എന്താണ് ഇവിടെ ആർക്ക് വാഴകൾക്ക് കൽപ്പിക്കുന്നു ഇനി അതുപോലെ തന്നെ മർക്കോസ് ചേട്ടൻ്റെ സങ്കടം വാഴകൾക്ക് തിരിച്ചറിയാം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ വാഴകളും പങ്കുചേരുന്നു ചേരുന്നു സങ്കടത്തിൽ താങ് താങ്ങാവുന്ന നല്ലൊരു സുഹൃത്തിനെ പോലെ വാഴത്തൈകൾ മന്ദമായി വീശുന്നു അല്ലെ ആ വീശി അയാളെ തണുപ്പിക്കുന്നു ആ വാഴകൾ വെട്ടണം എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലേ അദ്ദേഹം എങ്ങനെയാണ് വാഴത്ത വാഴയുടെ ചുവട്ടിലിരുന്ന് സങ്കടം ഇങ്ങനെ ഉള്ളിലുള്ള ആ ഒരു വിതുമ്പലമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഴയുടെ എങ്ങനെയാണ് അതിൻ്റെ കൈകൊണ്ട് വീശി അല്ലേ ആ വാഴയില ൾ കൊണ്ട് വീശി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു ഓരോ വാഴത്തൈകളും എഴുന്നേറ്റ് നിന്ന് മർക്കോസ് ചേട്ടനോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നു അതൊക്കെ മനുഷ്യഭാവമാണ് കർഷകരോട് നീതി പുലർത്താത്ത ഇന്നത്തെ ഭരണനീതി മാറുമെന്നും കർഷകരുടെ രാജ്യം വരുമെന്നും സ്വതന്ത്രമായി ആ ഭൂമിയിൽ വെച്ച് വീണ്ടും കാണാമെന്നും പറഞ്ഞുകൊണ്ട് വാഴത്തൈകൾ ആ കർഷകന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വിത്ത് പാകുന്നു കഥാന്ത്യത്തിൽ വാഴത്തൈകൾ അയാളുടെ വിരലുകളിൽ വെണ്മയുടെ ലേപനം പുരട്ടുന്നു എല്ലാ വേദനകൾക്കും ആശ്വാസം എന്ന പോലെ അപ്പോൾ ഒരു സുഹൃത്തിനെ പോലെ തന്നെയാണ് ഇവിടെ വാഴത്തൈകൾ മർക്കൂസി ചേട്ടന് അനുഭവപ്പെടുന്നത് ഇനി ഇതിലെ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ ചോദിക്കും കഥാപാത്രം നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ റാഹേലിന്റെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയണം എന്താണ് ആ വാഴവെട്ടിലെ അല്ലെ നമ്മുടെ ആര് പൊൻകുന്നം വർക്കി രചിച്ചിട്ടുള്ള ആ വാഴവെട്ടിലെ മുഖ്യ കഥാപാത്രമാണ് ആര് റാഹേൽ നമ്മുടെ മർക്കോസ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മർക്കോസ് ചേട്ടന്റെ മകളാണ് റാഹേൽ കർഷകനായ പിതാവിനോടൊപ്പം മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്നു അനീതിക്കെതിരെ എന്താണ് പ്രതികരിക്കുന്നു അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവൾ പിതാവിനെ സ്നേഹിക്കുകയും ആവശ്യബോധത്തിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു മർക്കോസ് ചേട്ടൻ ഇനി മർക്കോസ് ചേട്ടൻ എങ്ങനെയാണ് മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്ത കർഷകനാണ് മികച്ച കുടുംബനാഥനാണ് കൃഷിയെക്കുറിച്ച് പാരമ്പര്യമായി ലഭിച്ച അറിവുള്ള ആളാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു പ്രതികൂല സാഹചര്യത്തിലും കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നു അതുപോലെ തന്നെ സസ്യങ്ങളെ മക്കളായി കാണുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ആർക്കുണ്ട് മർക്കോസ് ചേട്ടനുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് ഈ ഒരു ആ വാഴവെട്ട് പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം പോയിന്റ് ഒക്കെ എഴുതി വെക്കണം അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സംശയം പഠിപ്പിക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ